ബ്ലോഗിൻ്റെ പുതിയൊരു വിഷൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഡിസ്കോ വല പിടിക്കുന്ന വീഡിയോയാണ് കാണിക്കുന്നത്. ഒരു കരിമീൻ അടിച്ച് ഗൈസ്, ഒരു ആദ്യത്തെ കരിമീൻ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇതേ അടുത്തൊരു കരിമീൻ പൊള്ളത്തി കൂടി കിട്ടിയിരിക്കുന്നു. കരിമീൻ പൊള്ളത്തി അടുത്തത് നമ്മൾ വെളുപ്പിനെയാണ് പിടിക്കേണ്ടത്. അത് കാരണം ലൈറ്റിൻ്റെ ഇച്ചിരി പ്രശ്നമുണ്ട്, വീഡിയോയൊക്കെ അത്ര ക്ലാരിറ്റിയും കുറവായിരിക്കും. നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യണത്, വീഡിയോ എടുക്കുന്നത്. എല്ലാവരും ഒന്ന് കണ്ട് സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ആ പള്ളത്തിയല്ലേ ഇപ്പോൾ ഏട്ടാ? അല്ല അല്ല നമ്മൾ വേമ്പനാട്ടുകായലിലാണ് ഗൈസ് വല നീട്ടുന്നത്. വൈകിട്ട് നീട്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ എടുക്കുന്നത്. അതെ, നമുക്ക് അടുത്തൊരു കരിമീൻ പൊള്ളത്തി കൂടി അടിച്ചിട്ടുണ്ട്. ചെറിയ ചെറുതല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസാണ്. കരിമീൻ പൊള്ളത്തി അടിച്ചിട്ടുണ്ട്. നമ്മൾ ഡിസ്കോ പോലെ, അതെ ഒരു മീനും കൂടി, ആ അതെ ഒരു നങ്ക്, ചെറിയൊരു നങ്ക് കൂടി അടിച്ചിട്ടുണ്ട്. മാന്തലി നങ്ക എന്നൊക്കെ പറയും. ഇവിടെ ഇച്ചിരി അരികെ ചേർത്ത് വിടുന്നായിരുന്നു. പിന്നെ ഇത് ഡിസ്കോ പോലെയാണ്. ഡിസ്കോ പോലെ നമ്മൾ വലിയ കണിയുടെ വല പുറത്തിട്ട് ഉള്ളിൽ ചെറിയ കണിയുടെ വല ഇടുന്നു. അതാണ് നമ്മൾ ഡിസ്കോ പോലെ. രണ്ട് സൈഡും വലിയ കണിയുടെ വല പൊതിയും. ഇതിനെയാണ് നമ്മൾ ഡിസ്കോ പോലെ എന്ന് പറയുന്നത്. രാത്രിയാ പിന്നെ, അപ്പൊ ആ വല്ല മീനും ഉണ്ടെങ്കിലും എടുക്കുമല്ലോ അവർ. എടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടിയ മീനുകൾ നമ്മൾ എടുക്കുന്നതാണ്. ആദ്യം കമ്പും കോലാണ്, കരിമീൻ, കരിമീൻ കൊള്ളത്തി, മൂന്ന് കരിമീൻ കൊള്ളത്തി, ഒരു നങ്കുമുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയ, ഇതാണിപ്പോൾ നമുക്ക് വല നീട്ടിയാൽ കിട്ടുന്നത് മീനുകളാണ്. ഇതൊക്കെയാണ്. വലപ്പണി ഭയങ്കര മോശമാണ്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും കിട്ടും, ചില ദിവസങ്ങളിൽ ഒന്നും ഉണ്ടാകത്തില്ല. രണ്ട് കിലോ മൂന്ന് കിലോ വല നീട്ടിയിട്ട് കിട്ടുന്ന മീനുകളാണ് കഴിച്ചത്. ഇച്ചിരി സ്ഥലത്താണ് കുറച്ച് മീൻ കിട്ടിയത്. അടുത്ത കരിമീൻ പൊള്ളത്തി നമ്മൾ വലയിൽ നിന്ന് എടുക്കുകയാണ്. ഇച്ചിരി വലുതാണെങ്കിൽ നമ്മൾ കണ്ണി പൊട്ടിച്ചെടുക്കേണ്ടി വരും. കണ്ണിയുടെ ഇടക്കൂടി പോരില്ല. നമ്മൾ 55 നമ്പർ വലയാണ് ഉള്ളിലിട്ടേക്കുന്നത്. വൈശാലി വലയാണ്, 0.0. അപ്പോൾ 0.0 നമുക്ക് നല്ല കൂടുതൽ മീനടിക്കാനായിട്ട് ചാൻസാണ്. പക്ഷേ വല പെട്ടെന്ന് പോകും. പക്ഷേ മീന് കൂടുതൽ കിട്ടാനായിട്ട് ഒക്കെ നല്ലത് വലയെന്ന് പറഞ്ഞാൽ 0.0 വലയാണ്. അപ്പോൾ നമ്മളിത് അടുത്ത കരിമീനിലേക്ക് ഇടുന്നു. രണ്ടെണ്ണം അത്യാവശ്യം ചെറുതും വലുതും, ഒരെണ്ണം ചെറുതുമാണ്. അടുത്ത് നമ്മൾ വലയിൽ നിന്ന് എടുത്തോണ്ടിരിക്കുകയാണ്. അടുത്ത കഴിഞ്ഞു, നമ്മൾ ഇട്ട് എടുത്തു കഴിഞ്ഞു, എല്ലാം എടുത്തു കഴിഞ്ഞു. ഇതാണ് കഴിച്ച് നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ. മൂന്ന് കരിമീൻപൊള്ളത്തി, ഒരു ചെറിയ നങ്ക്, മാന്തലി എന്നൊക്കെ പറയും. ഇതാണ് നമുക്ക് ഇന്ന് വല നീട്ടി കിട്ടിയ മീനുകൾ. കുറവാണ്. ആദ്യമൊക്കെ കിട്ടിയപ്പോൾ പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് അപ്പോൾ കുറച്ച് കിട്ടുമെന്ന് ഓർത്തു. കുറച്ച് മീനുകളെ കിട്ടിയുള്ളൂ. ഈ ഡിസ്കോ വല പിടിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.